ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു നീലഗിരിയിൽ തന്നെ ഒരു സ്പെഷ്യൽ വ്യക്തി തന്നെയാണ്. എവിടെ നോക്കിയാലും എച്ച് ആറിന് ഏത് ബൈക്ക് നോക്കിയാലും എച്ച് ആറിന്റെ ടാഗ് കാണാം. അപ്പൊ നിങ്ങൾ കുറെ പേരിൽ ആലോചിച്ചിട്ടുണ്ടാവും എന്താണ് ഈ എച്ച് ആർ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോണത് ആരെയെന്ന് വെച്ചാൽ ഈ എച്ച് ആറിന്റെ ഫൗണ്ടറും ഈ ഫൗണ്ടറും ഈ ഒരു സംരംഭം തുടങ്ങിയ ഒരാളായ ഹെവൻ റൈഡർ എന്ന് അറിയപ്പെടുന്ന വിക്കിനെയാണ്. ഹലോ വിക്കി, കുറെ കഷ്ടപ്പെട്ടു നിങ്ങളെ കണ്ടുപിടിക്കാൻ തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞാല് എന്താ ശരിയാവത്തില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ പേരും എവിടെയാണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഓക്കെ, എന്റെ പേര് ഫുൾ നെയിം വന്നിട്ട് വിഘ്നേഷ് നാരായണൻ എന്നാണ്. കുറച്ചുപേര് എന്നെ വിക്കി എന്നാണ് വിളിക്കാറ്. ഓക്കെ, പിന്നെ ഇപ്പൊ ക്ലബൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഹെവൻ റൈഡേഴ്സ് നിൽക്കി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നെ എല്ലാവരും ഹെവൻ റൈഡർ എന്നാണ് അറിയപ്പെടുന്നത്. ഹെവൻ റൈഡർ, ആ പേര് തന്നെ ഒരു അടിപൊളി പേരാണല്ലോ. എങ്ങനെ കിട്ടി ആ പേര്, എവിടുന്ന് കിട്ടി? അതായത് ഒന്നുമില്ല, ഇതിപ്പോ ഗൂഡല്ലൂരിനെ, അതായത് നീലഗിരിയിലെ ഗൂഡല്ലൂരിലെ ഉള്ള പ്ലേസിനെ എല്ലാരും ഹെവൻ ഗൂഡല്ലൂര് ഹെവൻ ഗൂഡല്ലൂർ എന്നാണ് അറിയപ്പെടുന്നത്. വന്നപ്പോ ഞങ്ങൾക്ക് തോന്നി ഭയങ്കര എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, ഭയങ്കര എന്താ ഫുൾ അടിപൊളി സ്ഥലങ്ങളാണിത് മൊത്തം. അതെ, വേറെ ഒന്നുമില്ല, എല്ലാരും ഇത് സ്വർഗരാജ്യത്തിലാണ്, സ്വർഗരാജ്യം എന്നേ അറിയപ്പെടുകയുള്ളൂ. ഗൂഡല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാനല്ല, നല്ല പ്യൂർ കാറ്റ്, നല്ല വെള്ളം, നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല വെതർ കണ്ടീഷൻ ആണ്, നല്ല അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇത് ഹെവൻ ഗൂഡല്ലൂർ എന്നേ അറിയപ്പെടുക. അപ്പൊ ഇവിടെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബ് അത് ഹെവൻ ഹെവനായിട്ടേ ഇരിക്കണം, ഒരു സ്വർഗരാജ്യത്തിലുള്ള ക്ലബ് ആയിട്ട് ഇരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ തന്നെ ഇപ്പൊ വരുന്ന വഴിയിൽ കണ്ട മിക്കവാറും വണ്ടികളില് ബൈക്കില് എല്ലാം തന്നെ എച്ച് ആറിന്റെ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എച്ച് ആർ എൻ, എച്ച് ആർ എൻ ടീഷർട്ട് കുറച്ച് പേര് ഞാൻ കണ്ടായിരുന്നു. അപ്പോ എന്താണ് ഈ എച്ച് ആർ എൻ, അതിന്റെ പുറകിൽ ഒരു സാധനം പറഞ്ഞു തരൂ. ഓക്കെ, അതായത് എച്ച് ആർ എന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് തന്നെ അറിയാം, ഹെവൻ റൈഡേഴ്സ് നിൽഗിരിസ് എന്നാണ്. സ്വർഗരാജ്യത്ത് ക്രീഡമണിഞ്ഞ ആൾക്കാരാണ് ഈ ഹെവൻ റൈഡേഴ്സ് എന്ന് പറയുന്നത്, ശരിക്കും പറയുന്നത്. ഓക്കെ, അതായത് ക്രീഡം മീൻസ് ഹെൽമെറ്റ് ആണ് കേട്ടോ അവരുടെ കാര്യം. അങ്ങനെയാണ് ഈ നെയിം സെലക്ട് ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ. ഇതിപ്പോ ഞാൻ വരുന്ന വഴി തന്നെ കുറെ വണ്ടികളുണ്ടു, ഫുൾ എല്ലാം കാണുന്ന മിക്കവാറുള്ള വണ്ടികളിൽ എച്ച് ആർ എൻ, എച്ച് ആർ എൻ ഹെവൻ റൈഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. സ്റ്റേറ്റസ് നോക്കിയാൽ അതൊക്കെ തന്നെയാണ്. അതെങ്ങനെയാണ് ഇത്രയും ഒരു റീച്ച് കൊണ്ടുവരാനുള്ള ബാക്കിലുള്ള ഹാർഡ് വർക്ക് എന്താണ്? അത് കുറെ കഷ്ടപ്പാടില്ലാണ്ട് എന്തായാലും അത്ര റീച്ച് വരത്തില്ലല്ലോ എന്തായാലും. അപ്പോൾ അതിന്റെ പുറകിലുള്ള ഒരു ഹാർഡ് വർക്ക് അതൊന്ന് പറഞ്ഞുതരൂ. ഓക്കെ, എന്റെ പുറകിൽ വന്നിട്ട് കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു, രാജേഷ്, അരുണ്, രജിത്. ഇവര് മൂന്നുപേരാണ് ഇത് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷൻ തന്നതും പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ നിന്നും ആൾക്കാർ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവനാണ് എൻ്റെ ലോകം. പിന്നെ എച്ച് ആർ എൻ തുടങ്ങുന്നതിന് മുമ്പ് ക്രേസി സൈക്കോ എന്ന് അറിയപ്പെടുന്ന രജിത്തിൻ്റെ കടയിൽ നിന്നാണ് പ്ലാൻ ഇടുന്നത്. പിന്നെ ഇതാണ് രാജേഷ്, ഇതാണ് രജിത്ത്. ഒടുവിൽ പ്ലാൻ ഇട്ടതുപോലെ December 7, 2019 ഞാൻ ഈ ക്ലബ്ബ് വാട്സപ്പ് വഴി തുടങ്ങി. അരുണ് ഇതിൻ്റെ അഡ്മിറ്റ് പാനലും December 9 തുടങ്ങിയായിരുന്നു. രാജേഷാണ് എച്ച് ആർ എൻ്റെ ഫസ്റ്റ് പ്രൊമോ വീഡിയോ ഇറക്കിയത്. ഹായ് മച്ചാമാരെ, അപ്പോൾ നമ്മൾ TN43 അതായത് നീലഗിരി വെച്ചിട്ട് പുതിയൊരു ക്ലബ്ബ് തുടങ്ങുന്നുണ്ട് ഞങ്ങൾ, റൈഡേഴ്സ് ക്ലബ്ബാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് വേണം. അത്യാവശ്യം പയ്യന്മാരെല്ലാം നമുക്ക് സെറ്റായി, ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ റൈഡിനെ കുറിച്ച് താല്പര്യമുള്ളവർ, അതേപോലെ റൈഡിനെ കുറിച്ച് അറിയാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്, നമ്പർ സെൻഡ് ആക്കിയാൽ മതി. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. അതേപോലെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലബ്ബ് തുടങ്ങി ഒരു ഉഷാറാക്കി നമുക്ക് കാണാം. ഞാനും ബാക്കിയുള്ള പിള്ളേരെ പോലെ തന്നെ ബൈക്കിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറയണെങ്കിൽ. ഓക്കെ, ബൈക്കിനെ മാത്രമല്ല യാത്രയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ എച്ച് ആർ എൻ തുടങ്ങാനും പിന്നെ അത് വളർത്തിയെടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ശരിക്കും. പിന്നെ അത് മാത്രമല്ല, യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലോങ് ഡ്രൈവ് അല്ല കേട്ടോ എനിക്ക് ശരിക്കും പറയണതിൽ ഇഷ്ടം. എനിക്ക് ഷോർട്ട് റൈഡും പിന്നെ നൈറ്റ് റൈഡും ആണ് എനിക്ക് ഇഷ്ടം. കാരണം ഗൂഡല്ലൂരിൽ ശരിക്കും സംബന്ധിച്ചിടത്തോളം നല്ല മഞ്ഞും നല്ല മഴയും കിട്ടുന്ന ഒരു പ്ലേസാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഞ്ഞത്ത് വണ്ടി ഓടിക്കുന്നത് പിന്നെ മഴയത്ത് വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ശരിക്കും പറയണതിൽ. പിന്നെ അത് എനിക്ക് മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ആരും ഇല്ലല്ലോ ശരിക്കും പറയണതിൽ. പിന്നെ നീലഗിരീസിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ അല്ല കേട്ടോ ശരിക്കും പറയണതിൽ. വേറെ വൈബാണ്, വേറെ വൈബ് പ്ലേസാണ് നീലഗിരി ശരിക്കും പറയണതിൽ. ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു 4-5 പേര് എനിക്ക് ബിഗ് സപ്പോർട്ട് തന്നിട്ടുണ്ട് ശരിക്കും പറയണതിൽ. ഓക്കെ, അതായത് അരുൺ, മിസ്റ്റർ സൈഡോട്ട് എന്നറിയപ്പെടുന്ന അരുണാണ് എൻ്റെ ഒരു ബിഗ് സപ്പോർട്ടർ എന്ന് കൂടി പറയാം.
അവനാണ് ഈ ക്ലബ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന ഒരു വ്യക്തി. പിന്നെ രണ്ടാമത്തെ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ മെയിനായിട്ട് പറയണം, രാജേഷ്. അതായത് ഈ ദേ ഹെവൻ റൈഡർ എന്നറിയപ്പെടുന്ന ഒരു എൻ്റെ ഒരു പാർട്ട്ണറാണ് ഈ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി. അയാളാണ് എച്ച് ആറിൻ്റെ ഇനിയൊരു ഫൗണ്ടറും കൂടിയാണ്. പിന്നെ അതുമാത്രമല്ല എൻ്റെ ഒരു പാർട്ട്ണർ, ബിഗ് പാർട്ട്ണറുമാണ്. യാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന വ്യക്തികളാണ് ഈ എച്ച് ആർ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് യാത്രകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ എച്ച് ആർ എച്ച് ആറിനുള്ള ടീമിലുള്ള മെമ്പേഴ്സ്. പേര് തന്നെ ഭയങ്കര കാച്ചിയാണ്, എച്ച് ആർ ആൻഡ് ഹെവൻ റൈഡേഴ്സ് നീലഗിരീസ്. ആ ഒരു പേര് വരാനുള്ള ഒരു ബാക്കിൽ നിന്ന് ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു? അതെ, അതായത് ഈ നീലഗിരിയില് എന്റെ ലൊക്കേഷൻ വന്നിട്ട് ഗൂഡല്ലൂരാണ്. ഓക്കെ, നീലഗിരിയില് ഗൂഡല്ലൂരാണ്. ഈ നീലഗിരിയില് ഗൂഡല്ലൂര് എല്ലാരും അറിയപ്പെടുന്നത് ഹെവൻ ഗൂഡല്ലൂർ എന്നാണ് അറിയപ്പെടുന്നത്. അസോഷ്യൽ സെയിം നെയിം തന്നെയാണ് ഞാനും സെലക്ട് ചെയ്തിട്ടുള്ളത് ഹെവൻ റൈഡേഴ്സ് നീലഗിരീസ് എന്ന്. ബിക്കോസ് നല്ല അറ്റ്മോസ്ഫിയറും പിന്നെ സ്വർഗം തന്നെ പറയാം. നിങ്ങൾക്ക് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുമ്പുള്ള കുറെ വീഡിയോ ക്ലിപ്സ് ഞാൻ കണ്ടിരുന്നു. ഒരുപാട് ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാണെല്ലാം. അതെ അതെ അതെ, കുറെ മലകളും കുറെ നല്ല വെള്ളം പിന്നെ നല്ല കാറ്റ് നല്ല അറ്റ്മോസ്ഫിയർ ആണ്. സോ അതിനും കൊണ്ടാണ് ഇത് ഹെവൻ ഗൂഡല്ലൂർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഹെവൻ റൈഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്തു? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അടിപൊളി. ലൊക്കേഷൻ നീലഗിരീസ് ആകുമ്പോ ഹെവൻ റൈഡേഴ്സ് നീലഗിരീസ് എന്ന്. പിന്നെ ഒരു മെയിൻ കാര്യം ശ്രദ്ധിച്ചാന്ന് വെച്ചാൽ, നമ്മൾ ചെറിയൊരു സംരംഭം ഉണ്ടാക്കിയിട്ട് അത് വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക്കായ കാര്യമാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ എന്തായാലും കുറെ ഹാർഡ് വർക്ക് വേണല്ലോ. അപ്പോ അതിന്റെ ഹാർഡ് വർക്കും ഇതിന്റെ ബാക്കിലുള്ള ആൾക്കാര് ആരും പറ്റുന്ന പറയോ? അതെ, ഞാൻ ഷുവറായിട്ടും പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇതിന് ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്നാല് വ്യക്തികളുണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു പാർട്ട്ണർ രാജേഷ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ഇൻസ്പിറേഷൻ തന്നത് ശരിക്കും പറഞ്ഞതിൽ. പിന്നെ അരുൺ, അരുണിനെ കുറിച്ച് ഞാൻ ഷുവറായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് മീറ്റപ്പിന് ആയാലും ശരി, ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ശരി, എല്ലാത്തിനും വളരെ വളരെ സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയാണ് അരുൺ. പിന്നെ രജിത്ത്, മെയിനായിട്ട് പറയണമെങ്കിൽ ഈ മൂപ്പരെ ഷോപ്പിൽ നിന്നാണ് ശരിക്കും പറയണമെങ്കിൽ ഈ എച്ച് ആർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഞങ്ങളൊരു പോയിന്റ് തന്നെ എടുക്കണത്. ഇയാളെ കടയിൽ നിന്ന് ഇയാൾ മുടിവെട്ടാൻ പോയപ്പോൾ, ശരിക്കും പറഞ്ഞാൽ മുടിവെട്ടാൻ പോയപ്പോൾ അവിടെ ഒരു ഐഡിയ കിട്ടിയിട്ട് അതിന്റെ പുറകിൽ പോയിട്ടാണ് ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിന്റെ പുറകിൽ കുറച്ചുകൂടി മെമ്പേഴ്സ് ഉണ്ട്, അത് ഷുവറായിട്ട് ഞാൻ മെൻഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ദ റെഡ് പേൾ എഞ്ചിൻ എന്ന് അറിയപ്പെടുന്ന സുനിൽ, സുനിലും ഇതിലെ ഒരു ബിഗ് സപ്പോർട്ടറാണ്. പിന്നെ ദ മിസ്റ്റർ ബ്ലാക്കൻ എന്നറിയപ്പെടുന്ന യുഗേഷ് ഇതിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്പറാണ്. പിന്നെ സൈവിൽ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഇതിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്പറാണ്. പിന്നെ പ്രഭു, ഇതിൻ്റെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഈ നെയിം സെലക്ട് ചെയ്യാനും എങ്ങനെ നെയിം വരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഡിസ്കഷൻ ചെയ്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രഭു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നിങ്ങളുടെ ഒരു ഐഡിയ അല്ല, കുറച്ചധികം ഐഡിയസ് കണ്ടു. അപ്പോൾ അതെന്താണ് സംഭവം? വേറെ ഒന്നല്ല, ഹെവൻ റൈഡേഴ്സ് നീലഗിരീസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് ഒറ്റ പേജിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറെ ഫാൻ പേജസും പിന്നെ അതുമാത്രമല്ല കുറെ ഹേറ്റ് പേജസും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ അതുണ്ടാവും എന്തായാലും. പിന്നെ ശരിക്കും പറഞ്ഞാൽ കുറെ ഇതിന് ഹെച്ച്ആറിന് കുറെ ലവേഴ്സും ഉണ്ട്, അതേമാതിരി കുറെ ഹേറ്റേഴ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞു ഇതിപ്പോ എനിക്കും പറയാം, ഇതിപ്പോ ഹെച്ച്ആറിന് ടീമിനും പറയാം. ശരി, ഇപ്പൊ എനിക്ക് കാണിച്ചു തരണം, നിങ്ങളുടെ ഹേറ്റേഴ്സിനും നിങ്ങളുടെ ലവേഴ്സിനും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പൊ പറയാം നമുക്ക്. അതായത് ലവേഴ്സിനോട് ശരിക്കും പറഞ്ഞാല് എല്ലാരും സ്നേഹിക്കുക, പിന്നെ ഹെൽപ്പ് അതേഴ്സ് ഹെൽപ്പ് യുവർസെൽഫ്. അത് എന്റെ കോൺസെപ്റ്റ് ആണ്, അത് എന്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഹെവൻ റൈഡേഴ്സിന്റെ കോൺസെപ്റ്റ് ആയിട്ടും ഞാൻ നടക്കുന്നത് ശരിക്കും പറഞ്ഞാല്. പിന്നെ ഹേറ്റേഴ്സിനോട് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും, കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ ഇതിന്റെ ബാക്കിലുള്ള ഹാർഡ് വർക്ക് എന്തായിരുന്നു? ഇതിന്റെ ശരിക്കും ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്നത് രാജേഷ് തന്നെയാണ്. കാരണം മൂപ്പര് ഒരു വീഡിയോ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നൈസിൽ ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയാണ് കുറെ മെമ്പേഴ്സ് ഇതിൽ ജോയിൻ ചെയ്യണത്. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഞങ്ങളൊരു ഇൻസ്റ്റാ പേജ് ക്രിയേറ്റ് ചെയ്തായിരുന്നു ഹെവൻ റൈഡേഴ്സ് നീലഗിരീസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. അതിലൂടെയും പിന്നെ കുറെ പ്രൊമോഷൻ ചെയ്തു. എന്നിട്ടാണ് കുറെ മെമ്പേഴ്സ് ഞങ്ങൾ ഇതിൽ അറിഞ്ഞ് ഈ ക്ലബിലേക്ക് ജോയിൻ ചെയ്ത്. പിന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ എന്തായാലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു തുടങ്ങാൻ നേരത്ത്? അത് തന്നെ. അതായത് നോർമലായിട്ട് ഒരു ക്ലബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയും കുറെ കുറ്റങ്ങൾ കാര്യങ്ങൾ പറയും. കാരണം ഞങ്ങൾ ഇത് യാത്ര സംബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. ഇതില് വാക്കുകൾ എല്ലാവരും പറയും ഇങ്ങനെ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് ചക്കന്മാർ നാശാൻ പോവാണ്, എല്ലാവരും കൂട്ടായ്മയായിട്ട് ചേർന്നിട്ട് നാശാൻ പോവാണ്, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ അതൊന്നും പിന്നെ മൈൻഡ് ആക്കിയിട്ടില്ല. കാരണം ഞങ്ങളത് യാത്രയാണല്ലോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ബൈക്കിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഇതിന് നാശമായി പോകാനുള്ള ഒരിക്കലും ഇല്ല. അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്.
അപ്പോ നിങ്ങള് ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കുറച്ച് വീഡിയോ ഞങ്ങൾ നോക്കിയപ്പോ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും നിങ്ങള് ബൈക്ക് റാലികളും അപ്പൊ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും? അതെ, ബൈക്ക് റാലിനെ കുറിച്ച് പറയണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് മീറ്റപ്പ് അത് ഞാൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് മീറ്റപ്പിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ എന്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് വ്യക്തികൾ ജോയിൻ ചെയ്ത ഒരു മീറ്റപ്പാണ് ഈ ഫസ്റ്റ് മീറ്റപ്പ് എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ഒരു ഹെൽമെറ്റ് അവയർനെസ് റൈഡും ഞങ്ങൾ കണ്ടക്ട് ചെയ്തായിരുന്നു. ഗൂഡല്ലൂർ ടു ഊട്ടിയിൽ നിന്നാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. പിന്നെ അതായത് കുറെ ചാരിറ്റി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാരിറ്റി പ്രവർത്തനമായിട്ട് ശരിക്കും ഒരു ഏഴുമുറത്തെ ഒരു കുട്ടിക്ക് ഞങ്ങൾ കുറച്ച് ഒരു ചെറിയൊരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുത്തായിരുന്നു. പിന്നെ സെക്കൻഡ് ചാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു 3D ഒരു ചെക്കൻക്ക് ഒരു ചെറിയ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു ബിരിയാണി പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ഒൺഡേ ബിരിയാണി പ്രോഗ്രാം ആയിട്ട് കണ്ടക്ട് ചെയ്ത് അതിന് കിട്ടിയ ഒരു 2 weeks പ്രോജക്റ്റ് ആയിരുന്നു ശരിക്കും പറയണെങ്കിൽ. ഓക്കെ, ഒരു 2 weeks ആയിട്ട് ഞങ്ങളെ ചെക്കന്മാർ HR മെമ്പേഴ്സ് എല്ലാവരും ഓർഡർ ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ഓർഡർ ഉണ്ടാക്കിയിട്ട് വിറ്റു, അതിന്റെ പൈസ അങ്ങനെ കൊടുത്തു. അതെ അതെ അതെ, ഒരു ദിവസം ഇന്നേ ദിവസം ഡെലിവറി ഡേറ്റ് നിന്ന് കൊടുത്തിട്ട് അന്നത്തെ ദിവസം രാത്രിയിൽ അതിന്റെ തലേ ദിവസം രാത്രിയിൽ ബിരിയാണി ഉണ്ടാക്കി പിറ്റേ ദിവസം അത് പാക്ക് ചെയ്ത് അത് എല്ലാവർക്കും ഡെലിവറി കൊടുത്ത് അതിൽ കിട്ടിയ ഫണ്ടിനെ ചെലവൊക്കെ കഴിഞ്ഞ്, കാരണം ഈ ബിരിയാണിക്ക് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ കടത്തിലാട്ടോ മേടിച്ച്, ഷോപ്പിൽ നിന്നൊക്കെ പോയിട്ട് ഞങ്ങൾ ഈ ഇതിന്റെ പേര് പറഞ്ഞ് കടത്തിലൊക്കെ മേടിച്ചിട്ടാണ് ഈ പ്രോഗ്രാം എന്നെ കണ്ടക്ട് ചെയ്ത് ശരിക്കും പറയണെങ്കിൽ. അതിൽ കിട്ടിയ ഫണ്ടിനെ കടമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടിയ അതിന്റെ കിട്ടിയ ഫണ്ടിനെ ഞങ്ങൾ ആ ചെക്കനക്ക് കൊണ്ടുപോയി കൊടുത്തായിരുന്നു. പിന്നെ ഞാനേ ഫ്ലഡിന്റെ സമയത്ത് നിങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു സംഭവം? അതായത് ഈ ഫ്ലഡിന്റെ സമയത്ത് കുറെ വീടുകൾക്ക് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളും ഞങ്ങളെടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഞങ്ങൾ പോയി ക്ലീനൊക്കെ ചെയ്ത് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു. ആ സമയത്ത് ഒരു മുത്തച്ഛിക്ക് കിടക്കാനൊക്കെ കുറച്ച് സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് കുറച്ച് പായയും തലകണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അതിനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇതിപ്പോൾ ഇതൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് ശരിക്കും പറയണെങ്കിൽ, എല്ലാവർക്കും അറിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ചാനലിലും വീഡിയോസ് ഒക്കെ ഇട്ടു. നിങ്ങൾ ചാരിറ്റി ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ചാരിറ്റി? അതെ 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 അതെ, എല്ലാ പീപ്പിൾസ് എല്ലാവരും ഞങ്ങൾക്ക് ബിഗ് സപ്പോർട്ടാണ് ശരിക്കും പറയണത്. കാരണം എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ട് തന്നെകൊണ്ടാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയതാണല്ലോ. പിന്നെ ഫസ്റ്റ് മീറ്റപ്പിന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കുറെ പേര് തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്ര യങ് ആയിട്ടുള്ള നിങ്ങള് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റ് എടുക്കുക, ഭയങ്കര സംഭവം. ഓക്കേ, 1 year കൊണ്ട് നിങ്ങൾക്ക് ഇത്ര റീച്ച് കിട്ടി? അതെ, 1 year കൊണ്ടല്ല, ഫസ്റ്റ് മീറ്റപ്പ് കണ്ടക്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പീപ്പിൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വിത്തിൻ 2 months. അതായത് ഫെബ്രുവരി 26 ഇതിന്റെ ഫസ്റ്റ് മീറ്റപ്പ് കണ്ടക്ട് ചെയ്തത് 2020. ആ 2 months കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം പീപ്പിൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം കുറെ നല്ല കാര്യങ്ങളാണല്ലോ ഞങ്ങൾ ചെയ്തത് മൊത്തത്തില്. പിന്നെ അതുമാത്രമല്ല, റൈഡിങ്ങും ചാരിറ്റിയും HR അതായത് ഹെവൻ റൈഡേഴ്സിന്റെ 2 eyes. അടിപൊളി അടിപൊളി, റൈഡിംഗ് ചാരിറ്റി ഇത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആയി പോയല്ലോ. അടിപൊളിയുണ്ട്. എന്തായാലും ഇത്ര യങ് ആയിട്ടുള്ള പിള്ളേര് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക, ഒരു സംഭവത്തിന് ഒരു ഇനിഷ്യേറ്റ് എടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ വേറെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്തിട്ടുണ്ടോ, അതോ ഇത് മാത്രമുള്ള? അതായത് HR തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2-3 കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. ആ 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട്. പിന്നെ HR തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഹെയർ ഡൊണേഷന്, പിന്നെ അതുമാത്രമല്ല ബ്ലഡ് ഡൊണേഷന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ടീഷർട്ട് നിങ്ങളുടെ അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ എങ്ങനെയാണ് ഈ കളറിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടെ? അതെ, അതിനെക്കുറിച്ച് ഞാൻ ഷുവർ ആയിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഈ നീലഗിരി നിങ്ങൾ ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും ശരി, നീലഗിരിയുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ശരി, മാക്സിമം ബ്ലൂ ആയിട്ടേ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഈ ബ്ലൂ കളർ ഞാൻ സെലക്ട് ചെയ്തത്. നീലപ്പട അല്ലേ? നീലപ്പട, അതായത് നീലപ്പട എന്ന് അറിയപ്പെടുന്ന ഹെവൻ റൈഡേഴ്സ് നീൽഗിരീസ്. ഓക്കെ, അടിപൊളി അടിപൊളി. അതെ, ശരിക്കും ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? അതെ, ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ശരിക്കും പറയണെങ്കിൽ കുറെ എക്സ്പ്ലോർ ചെയ്യണം. അതായത് എക്സ്പ്ലോർ ദ വേൾഡ് ആണ് എന്റെ കോൺസെപ്റ്റ് ശരിക്കും പറയണെങ്കിൽ. അതിലിപ്പോൾ ഞാനിപ്പോൾ നീലഗിരി ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ശരിക്കും പറയണെങ്കിൽ. കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആരും സ്വന്തം രാജ്യം എക്സ്പ്ലോർ ചെയ്ത ആൾക്കാരെ ഈ ലോകത്തിൽ വളരെ കുറവാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരിക്കലും പോയ സ്ഥലങ്ങൾ തന്നെ പിന്നെയും പോകാനേ തോന്നത്തുള്ളൂ, അത്രയും സ്ഥലങ്ങളുണ്ട്. നീലഗിരിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊന്നും അല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് മലകൾ കയറാനുണ്ട്, ഒരുപാട് മലകൾ കയറിയ വീഡിയോകൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും കയറാത്ത മലകളും ഞാൻ കയറി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവും. പിന്നെ ചാരിറ്റി ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് പേര് ഞാൻ കുറച്ച് വ്യക്തികളെ ഞാൻ കൂട്ടായ്മ ചേർത്തിട്ട് ഇനിയും വേറെ വേറെ കുറെ ചാരിറ്റികൾ ചെയ്യാനുള്ള ഐഡിയയിലാണ് ഞാനിപ്പോ എന്റെ നിങ്ങളുടെ പേഴ്സണലി അപ്പോ ഇങ്ങനെ ഒരു ക്ലബ്ബ് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കത്തിയിട്ടായിരിക്കും നിങ്ങൾ തുടങ്ങുന്ന ഒരു പ്ലാൻ വന്നിട്ടുണ്ടാവുക, അപ്പൊ അതിന്റെ ഒരു പേഴ്സണൽ ഇൻസ്പിറേഷൻ എന്താണ്? അതെ, അതായത് ഒരു 2 ഇയേഴ്സിന്റെ മുമ്പ് ഒരു ചെറിയൊരു ഫ്ലഡ് ഒരു ലാൻഡ്സ്ലൈഡിങ് വന്നിട്ടുണ്ടെന്ന് ശരിക്കും പറയണില്ല. ഓക്കെ, അപ്പൊ അവിടെ ശരിക്കും പറയണേ അവിടുത്തെ ആൾക്കാർ മാത്രം അവിടെ ചേർന്ന് അതിന്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് എത്താൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പെട്ടെന്ന് റീച്ച് ആയിട്ടില്ല. കാരണം കറണ്ട് ഇല്ല, വെള്ളം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏറ്റവും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന പീപ്പിൾസ് എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് ബൈക്കുള്ള വ്യക്തികളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബൈക്കുള്ള വ്യക്തികളെ ചേർത്ത് ഞങ്ങളൊരു കൂട്ടായ്മ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തിലേക്കും എല്ലാ ഈ ഫ്ലഡ് അങ്ങനത്തെ കാര്യത്തിന് എല്ലാത്തിനും പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം? കാരണം ഇപ്പൊ മാക്സിമം ഞാനും കുറെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള വ്യക്തികൾ മാക്സിമം ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ള പീപ്പിൾസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു രീതിക്കാണ് ഞാനിത് ഇതാക്കിയത്, ക്ലബ്ബാക്കി മാറ്റിയത്. കഴിഞ്ഞ പോലെ നിങ്ങളുടെ കുറെ ചാറ്റ് പുറത്ത് അറിഞ്ഞായിരുന്നു, മെയിൻ ആയിട്ട് ക്യാൻസർ പേഷ്യൻസിനെ നോക്കിയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. അതെ, ലാസ്റ്റ് ഇയർ ഞങ്ങൾ ചെയ്തിട്ടുള്ള ചാരിറ്റി പ്രവർത്തനം എല്ലാം മാക്സിമം ക്യാൻസർ പേഷ്യൻസിനാണ് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത്. അത് എന്തായാലും കണ്ടിന്യൂ ചെയ്യും. 2021 സെയിം ആസ് യൂഷ്വൽ ക്യാൻസർ പേഷ്യന്റിന് ഒരു ഹെയർ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അത് എന്താ പ്രൊസീജിയർ, എന്താ കാര്യം വെച്ച് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളും പൊളിയാണ്, നിങ്ങളുടെ HR-ഉം പൊളിയാണ്. പിന്നെ ഈ പുറത്തുനിന്ന് വരുന്ന റൈഡേഴ്സ് പ്ലസ് ടൂറിസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക? അതായത് ഇതിന്റെ മുമ്പ് കുറെ റൈഡേഴ്സ് റൈഡ് ചെയ്ത് വന്നിട്ടുണ്ട് നീലഗിരിക്ക്. അപ്പോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സ്റ്റേയും കാര്യങ്ങളും പിന്നെ വിസിറ്റിംഗ് കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഓൾറെഡി. പിന്നെ ഓൾറെഡി എന്റെ അപ്പം റൈഡ് ഇവിടേക്ക് വന്ന് എന്നെ വിസിറ്റ് ചെയ്ത കുറച്ച് വ്യക്തികൾക്ക് നല്ല രീതിക്ക് അറിയാം. അവർക്ക് ചെറിയ ചെറിയ സ്റ്റേയും കാര്യങ്ങളും പിന്നെ മാക്സിമം ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. എന്നെ കൂടെ പറ്റുന്ന രീതിക്ക് മാക്സിമം ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുത്തത്. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റേ കാര്യങ്ങൾ, പിന്നെ മാക്സിമം പ്ലേസ് വിസിറ്റിംഗ്, അതാണ് അവർക്ക് മാക്സിമം വേണ്ടത്. അവർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ വരുന്നത്. അപ്പൊ സെയിം എന്റെ അപ്പം ചേർന്ന് അവരും എക്സ്പ്ലോർ ചെയ്യുന്ന രീതിക്ക് ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് മാക്സിമം. ഓക്കെ ഓക്കെ, അത് അടിപൊളിയാണ്. അപ്പോ നമ്മൾ കണ്ടു വിക്കി എന്നുള്ള ആളെ കുറിച്ച് അറിഞ്ഞു, എന്താണ് HR-ഉം എന്ന് അറിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാല് ശരിക്കും നിങ്ങൾ നീലഗ ഒന്ന് നോക്കേണ്ടത് തന്നെയാണ്. ഭയങ്കര എല്ലാവർക്കും തന്നെ ഇവിടെ യുവത്വങ്ങൾ യുവാക്കളായിട്ടുള്ള എല്ലാവർക്കും HR-ഉം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് അവർ കൊണ്ടുനടക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം അടിപൊളിയാണ്. അപ്പോ ഇത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് തുടങ്ങാനൊക്കെ പറ്റും. ഇങ്ങനെ നിങ്ങൾ കുറച്ചുപേര് ചേർന്ന് കൂട്ടായ്മ ആകുവാണെങ്കിൽ ഒരു കൂട്ടായ്മേന്റെ വിജയമാണ് ശരിക്കും പറഞ്ഞാല്. കൂടിക്കഴിഞ്ഞാൽ എന്തും സാധിക്കും എന്നാണ് നമ്മുടെ HR-ൻ പിള്ളേരും നീലഗിരിയും വിക്കി എല്ലാം കൂടെ ചേർന്ന് കാണിച്ചു തന്നിരിക്കുന്നത് നമുക്ക്. സ്റ്റിക്കർ ഓടിച്ച HR-ആണ് വിക്കിയുടെ ഗ്രൂപ്പാണ് എന്റെ വണ്ടി. ആദ്യം സ്റ്റിക്കർ ഓടിച്ചത് അത് ഇപ്പോഴും എന്റെ വണ്ടിയുണ്ട്. അന്ന് ഞാന് നീലഗിരി അല്ലെങ്കിൽ അവിടെ ചെന്നപ്പം എനിക്ക് നല്ലൊരു സ്വീകരണം തന്നു HR-ആണ്. വിക്കിയും രാജേഷേനും പിന്നെ രണ്ടു മൂന്ന് HR-ൻ്റെ മെമ്പേഴ്സും കൂടെ എനിക്ക് സ്വീകരണം തന്നത്. നല്ല ഒരു അടിച്ച് പൊടിച്ച് തകർത്താണ് ഞങ്ങൾ HR-ൻ്റെ ഫീല് അവിടെ നിന്നത്. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാനുണ്ട്, റൂമേഴ്സ് ആർ കാരിഡ് ബൈ ഹേറ്റേഴ്സ് ആൻഡ് സ്പ്രെഡഡ് ബൈ ഫൂൾസ് ആൻഡ് ആക്സെപ്റ്റഡ് ബൈ ഇഡിയറ്റ്സ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കോൺസെപ്റ്റാണ്, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ആ കോൺസെപ്റ്റ് ഞാനിത് നോക്കി നടത്തുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ഒരു ചിലപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് കിട്ടും, ആ ഫേക്ക് ന്യൂസ് എല്ലാവരും ഷെയർ ചെയ്യാണ്, അതാണ് എല്ലാവരും റിയാലിറ്റി. പക്ഷെ ആ ഫേക്ക് ന്യൂസ് മാക്സിമം ഷെയർ ചെയ്യണ്ട. ഓക്കെ, അതാണ് നല്ലത്. ഓക്കെ 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 ഓക്കെ, നിങ്ങളും പൊളിയാണ്, നിങ്ങളുടെ HR-ഉം ടീംസ് പിള്ളേരെല്ലാവരും പൊളിയാണ്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ. ഹേറ്റേഴ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും, നല്ലൊരു സാധനം തുടങ്ങി കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. നിങ്ങൾക്ക് വളരണമെങ്കിൽ എന്തായാലും ഹേറ്റേഴ്സ് വേണം, അതുകൊണ്ട് അവരെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഹേറ്റേഴ്സ് നിങ്ങൾ എന്തായാലും വേണം. ഓക്കെ ഓക്കെ ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളും പൊളിയാണ്, നിങ്ങളുടെ HR-ഉം പിള്ളേരും പൊളിയാണ്, ഈ ടീമും പൊളിയാണ്, ക്ലബ്ബും പൊളി, നീലഗിരി ശരിക്കും പൊളിയാണ്. ഞാൻ ഇവിടെ വന്ന് കുറച്ച് കണ്ടിട്ട് തന്നെ ഭയങ്കര അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു സംരംഭമാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവർ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചാരിറ്റി ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യന്മാരാകുന്നത്. അപ്പോൾ എല്ലാവർക്കും സഹായം ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുക. അപ്പോൾ നമ്മൾ വേറെ ആളുകൾ